ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റൂണീസ് കോർണർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്കറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്രതീക്ഷയാവുന്നുണ്ട്. നാട്ടിൽ വരുമ്പോൾ തകർത്ത് വീഡിയോസൊക്കെ ഇടാന്ന് കരുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ അപ്രതീക്ഷയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആണ്. നമുക്കൊരു ഗ്ലോയി മേക്കപ്പ് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഒരു ഈവനിങ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു നൈറ്റ് പാർട്ടിക്കൊക്കെ പറ്റിയൊരു മേക്കപ്പാണ്, ഒരു ഗ്ലോയി ആയിട്ടുള്ള ഒരു മേക്കപ്പ്. അപ്പം ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്ന ഡ്രസ്സിന് പറ്റിയൊരു മേക്കപ്പാണ്. ഇതൊരു കുർത്തയാണ്, ഒരു ബ്ലാക്ക് കുർത്ത. ഇത് ഫുള്ള് ബാക്കിൽ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് ഈ സീക്വൻസ് വർക്കാണ്. അപ്പം നല്ല ജിജില്ലാന്ന് തിളങ്ങി നിൽക്കും. അപ്പം നമുക്ക് നൈറ്റ് പാർട്ടിക്കൊക്കെ പറ്റിയൊരു ഡ്രസ്സും കൂടിയാണിത്. അപ്പം ഞാൻ കരുതി എന്തായാലും അതിന് പറ്റിയൊരു മേക്കപ്പ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഫേസ് വാഷ് ഇട്ട് മുഖം നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു ടോണറാണ് യൂസ് ചെയ്യുന്നത്, ഗുഡ് വൈബ്സിൻ്റെ ടീ ട്രീയുടെ ടോണറാണിത്. അപ്പം ഇത് സ്കിന്ന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് സ്കിന്നിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഇറങ്ങട്ടെ. അപ്പം ഈ ഒരു മേക്കപ്പിൻ്റെ കൂടെ നല്ലൊരു ഹെയർ സ്റ്റൈലും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെ കുറേ നാളായപ്പോൾ ചെയ്തിട്ട് മേക്കപ്പൊക്കെ എനിക്കൊന്നും ഓണത്തിൻ്റെ മേക്കപ്പ് വീഡിയോ ആണ് ലാസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് വീഡിയോ ഇടലും ഒന്നും ഇല്ലായിരുന്നു, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസും ഒക്കെ ഇടുന്നുള്ളായിരുന്നു. അപ്പം ടോണർ സ്കിന്ന് ഫുള്ളായിട്ട് അങ്ങ് അബ്സോർവ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മോയ്സ്ചറൈസിങ് ക്രീം, എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ നല്ലൊരു നമ്മളെ സ്കിന്നിന് ചേർന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീം. ഇത് പോൺസിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഞാൻ ആദ്യമായിട്ട് ഒരെണ്ണം വാങ്ങി നോക്കിയതാണ്. ഈ ഒരു ടൈപ്പ് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പം ഇത് ലൈറ്റ് മോയ്സ്ചറൈസറാണ്, നോൺ ഓയിലി ആണ്. അപ്പം നമുക്ക് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ അത് ഡ്രൈ സ്കിന്നാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ എന്ന് കരുതിയാണ് ഈ ഒരു കുഞ്ഞു ഡപ്പ വാങ്ങിയത്. അപ്പം കുറച്ചതെടുത്ത് മുഖത്ത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടിട്ടും അത്യാവശ്യം നല്ലപോലെ കിടക്കുന്നുണ്ട്. അത്യാവശ്യം മോയ്സ്ചറൈസിങ് ആണ്, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഓയിലി സ്കിന്നിനായിരിക്കും കുറച്ചുകൂടെ ഇത് വർക്കാവുന്നത്. എൻ്റെ അത് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഇതോടെ ഇട്ടപ്പം വലിയ കുഴപ്പമില്ല. ഓയിലിക്കാണെങ്കിൽ ഓയിൽനെസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം നല്ലതായിരിക്കും. ഞാനൊന്ന് കൺസീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇവിടെയൊക്കെ കറുത്ത കറുത്ത പാടുകളൊക്കെ ഉണ്ട്. ഇവിടെ സൂക്ഷിച്ച് കണ്ടാലേ അറിയാമോള്, കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വന്ന് അത് കറുത്ത് നിൽപ്പുണ്ട് ഇവിടെയൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യണം. അപ്പം ഞാനിത് ഇവിടെ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് എടുത്തേക്കുന്നത്. അപ്പം അതൊന്ന് കണ്ണിൻ്റെ അടിയിൽ നമുക്ക് ഡാർക്ക്നെസ് ഉള്ള ഏരിയാസിലൊക്കെ ചുണ്ടിൻ്റെ ഇവിടെ നല്ലപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഡാർക്ക്നെസ് ഉള്ള സ്ഥലത്തൊക്കെ ഇട്ടിട്ട് ഞാനൊരു സ്പഞ്ച് വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് നല്ലപോലെ സ്കിന്നിലേക്ക് കൺസീലർ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു കോമ്പാക്ട് പൗഡർ എടുത്ത് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഈ കൺസീലർ ഇട്ട ഏരിയാസിൽ, അതായത് ഈ കൺസീലർ ഇട്ട ഈ ഏരിയാസിൽ മാത്രം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. മുഖം ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്നില്ല. കാരണം കുറച്ചൊരു ഗ്ലോയി മേക്കപ്പ് ആകുമ്പോൾ നമ്മൾ മുഖം ഫുള്ളായിട്ട് ഈ കോമ്പാക്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചങ്ങ് ആ ഒരു നമുക്ക് നാച്ചുറലി ഉള്ള ഒരു ഗ്ലോ കൂടെ അങ്ങ് പോവും. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു നമ്മൾ അത്യാവശ്യം നമ്മൾ ഈ കൺസീലർ ഇട്ട ഭാഗത്ത് മാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയെ. നമുക്ക് കുറച്ച് ഗ്ലോയി മേക്കപ്പൊക്കെയാണ് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ മുഖം ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണ്ട. ഇത്രയാണ് ബേസായിട്ട് ചെയ്യുന്നത്. വേറെ ഞാൻ ഫൗണ്ടേഷനോ ബി ബി ക്രീമോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു കൺസീലർ വെച്ച് ജസ്റ്റ് ഞാനൊന്ന് എൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തെന്ന് മാത്രം. എന്നിട്ട് ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യുകയാണ്. വെറ്റാൻ വേൾഡിൻ്റെ ഐബ്രോ പെൻസിൽ എടുത്ത് ജസ്റ്റ് ഐബ്രോസ് നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഐബ്രോ പെൻസിലാണ്. ഞാൻ പൊതുവെ ബ്രൗൺ ഷെയ്ഡ് വരുന്ന വെച്ചാണ് ഫില്ല് ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടെ ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഐബ്രോസ് ആണെങ്കിൽ മാത്രമേ ബ്ലാക്ക് പെൻസിൽ എടുക്കാമോ, അല്ലെങ്കിൽ ബ്രൗൺ തന്നെയാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഈ ഒരു സ്പൂളിയുണ്ട്, അത് വെച്ച് ഞാനൊന്ന് നല്ലപോലെ
ചീകി കൊടുക്കുന്നുണ്ട്. കുറച്ചിങ്ങനെ പൊക്കെ ചീകി കൊടുക്കുന്നുണ്ട്. ഫൈബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണ് എഴുതാം. അപ്പോൾ കണ്ണ് ഞാൻ കരുതുന്നത് ഒരു സ്മോക്കി ഐസ് കൊടുക്കാനാണ്. അപ്പം മുകളിൽ കുറച്ച് ഇത് എഴുതിയിട്ട് കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരു സ്മോക്കി ഐ ലുക്ക് കൊടുക്കാം. നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ കുറച്ചൊരു സ്മോക്കി ഐ ലുക്ക് ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പം ഇത് പ്ലമ്മിൻ്റെ കാജലാണ്. അപ്പം ഇത് വാങ്ങുമ്പോഴും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇത് ഷാർപ്പ് ചെയ്യാനുള്ളത് കിട്ടും. നമ്മളെ തിരിക്കൊട്ടി, പണ്ടൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്, തിരിക്കൊട്ടി കട്ടർ. അപ്പോൾ കട്ടർ വെച്ചിട്ട് നല്ലവണ്ണം ഷാർപ്പ് ചെയ്യട്ടെ. അപ്പം നമുക്ക് നല്ല ഭംഗിയിൽ വരയ്ക്കാക്കുമല്ലോ. ഇത് വെച്ച് കണ്ണിൻ്റെ മുകളിൽ ഞാനൊന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കേ. അപ്പം ബ്ലെൻഡ് ചെയ്തത് ഞാൻ കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തത്, നമ്മൾ പ്ലമ്മിൻ്റെ കാജലാകുമ്പോഴും ഇട്ട പാടെ തന്നെ ബ്ലെൻഡ് ചെയ്യണം. കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ അത് ബ്ലെൻഡ് ആവാൻ പാടായിരിക്കും. അപ്പം എനിക്ക് ബ്രഷും ഉണ്ട്, ഈ ഒരു കാജിൽ ബ്ലെൻഡ് ചെയ്യാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തത്. കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കാജല് പ്ലമ്മിൻ്റെ കാജല് വെച്ച് വരച്ചു കൊടുത്തിട്ട് ജസ്റ്റ് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഒരു ഷാർപ്നെസ് ഒക്കെ മാറ്റി ഒന്ന് സ്മൂത്താക്കി ബ്ലെൻഡ് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ഈ മാർസിൻ്റെ ഐഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു ബ്ലാക്ക് ഐഷാഡോ, അത് മാറ്റായിട്ടുള്ള ഐഷാഡോ ആണ്, അതെടുത്ത് കണ്ണിൻ്റെ മുകളിൽ നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് സ്മജ് ചെയ്ത് കൊടുത്തു അതിൻ്റെ മുകളിൽ കൂടെ. അപ്പോഴും നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു സ്മോക്കി ഐ ലുക്ക് പോലെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ സെയിം കാജല് വെച്ച് തന്നെ കണ്ണിൻ്റെ അടിയിൽ വാട്ടർ ലൈൻ ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഷുഗറിൻ്റെ ഈ ഒരു ഷെയ്ഡ്, ഇത് ഷെയ്ഡ് 12 ആണ്, അത് എടുത്ത് ബ്ലഷായിട്ട് ഇടുന്നുണ്ട്. കുറച്ചൊന്ന് ബ്ലഷായിട്ട് ഇട്ട പാടെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഷുഗറിൻ്റെയൊക്കെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഒരു ഡ്രൈയിങ് ആണ്, മാറ്റായിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇട്ട പാടെ ബ്ലെൻഡ് ചെയ്തില്ലേ, അത് അതുപോലെ തന്നെ അവിടെ ഇരിക്കും. അപ്പം നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പഞ്ച് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ലിപ്സ്റ്റിക്കാണ്. അപ്പം സ്പഞ്ച് കൊണ്ടാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് വെക്കും. എന്നിട്ട് നമുക്ക് ഗ്ലോയി മേക്കപ്പ് അല്ലേ, അപ്പോൾ കുറച്ചൊന്ന് തിളങ്ങണ്ടേ. അതിനായിട്ട് ഞാനിവിടെ പേളിൻ്റെ ഇലുമിനേറ്റർ, അതായത് നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. പേളിൻ്റെത് സിസ് ബ്യൂട്ടിയുടേതാണ്, പേളിൻ്റെ അല്ല, സിസ് ബ്യൂട്ടിയുടേത് പേൾ ഷെയ്ഡ് വരുന്നതാണ്. അപ്പം ഈ ഒരു ഹൈലൈറ്ററാണ് എടുക്കുന്നത്. ഇത് നല്ല അഫോർഡബിൾ ആണ്, അതുപോലെ നല്ല ഭംഗിയാണിത്. കുറേച്ചേ ഇട്ടാൽ മതി, നമ്മൾ ഒരുപാടായാലും ഭംഗി കേട് വരും, ഭംഗിക്കേട് വരും. കാരണം ഇത് കുറച്ചൊരു പേൾ ഷെയ്ഡാണ്. അപ്പം നമ്മളെ സ്കിൻ്റെ കൊണ്ട് അത്ര കറക്റ്റല്ല. ഒരു കുറച്ചുകൂടെ ഫെയർ ആയിട്ടുള്ളവർക്കായിരിക്കും കറക്റ്റ്. അപ്പം ഞാൻ ഇത് എടുത്ത് കുറച്ച് മൂക്കിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സ്പഞ്ച് വെച്ച് തന്നെ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഭംഗിയാണ്, നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ലൊരു ഗ്ലോ തരുന്നത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഹൈലൈറ്ററാണ്. നമുക്ക് അത്ര ഇഷ്ടപ്പെടാൻ കാരണം നമുക്ക് നല്ല അഫോർഡബിളാണ്. നമുക്ക് ഒരെണ്ണം വാങ്ങി വെച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാം. നല്ല റേഞ്ചിലുള്ളതാണ്. ഒരു 100 എത്ര രൂപേണ്ടി വരുള്ളൂ ആ ഒരു സിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ. പക്ഷേ ഇത് കറക്റ്റ് നമ്മളെ ഷെയ്ഡല്ല. അപ്പം നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ നമ്മൾ ബ്ലഷായിട്ട് യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക് തന്നെ ഈ ഒരു ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്ക് എടുത്ത് ചുണ്ടിലിടുന്നുണ്ട്. ഇനി ഞാൻ വെറ്റാൻ വേൾഡിൻ്റെ ഐഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു ബനാന ഷെയ്ഡ് എടുത്ത് ജസ്റ്റ് ഒന്ന് എൻ്റെ ഐബ്രോസിൻ്റെ താഴെ ഒന്ന് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഐബ്രോസ് നല്ല ഹൈലൈറ്റ് ചെയ്ത് നല്ലവണ്ണം എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഐബ്രോസ് നല്ല ഭംഗിക്ക് എടുത്ത് നിൽക്കുക അവിടെ ഒരു ബനാന ഷെയ്ഡ് എടുത്തിടുമ്പോൾ.
അപ്പം മേക്കപ്പ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഹെയർ സ്റ്റൈല് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഹെയർ സ്റ്റൈല് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു സൈഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സൈഡ് വരാം. കുറച്ചൊന്ന് താഴ്ത്തി വളരുക. ഇവിടെ നല്ല കുറച്ച് ഈ ഒരു സൈഡിനായിട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് കട്ടിക്ക് തന്നെ ഈ സൈഡ് മുടിയെടുക്കാം. ഉണ്ടോ, ഇത്രയും കട്ടിക്ക് തന്നെ മുടിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ചെറിയൊരു പഫ് പോലെ ഈ സൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നല്ലോണം തന്നെ ഇങ്ങനെ 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 ആക്കുമ്പോൾ അവിടെ കട്ടിയായിട്ട് നമുക്കിവിടെ നല്ലൊരു പഫ് കിട്ടും. അപ്പോൾ നല്ല കട്ടിക്ക് നമുക്ക് നല്ല പഫ് വേണമെങ്കിൽ ഈ മുടി തന്നെ പല പല സെക്ഷനായിട്ട് നമുക്ക് എടുത്തിട്ട് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ബാക്ക് കോംബ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു ടിക്ടാക്ക് ക്ലിപ്പ് വെച്ചൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒന്നുകൂടെ ഒന്ന് വന്നിട്ട് വലിച്ച് ഒന്നുകൂടെ ഒന്ന് ഈ സൈഡൊന്ന് പൊക്കുന്നുണ്ട്. അപ്പം ഈ സൈഡ് അത്യാവശ്യം നല്ലപോലെ പൊങ്ങി തന്നെ ഇരിപ്പുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മുടിയെല്ലാം കൂടെ കോതി ഈ ഒരു സൈഡ് എടുക്കാം. ഈ ഒരു സൈഡ് എടുത്തിട്ട് കുറച്ച് മുടി ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ക്യാമറയിൽ തന്നെ നോക്കിയാണ് ചെയ്യുന്നത്, ആണ് എൻ്റെ കണ്ണ് അങ്ങോട്ടെ. അപ്പോൾ കുറച്ച് മുടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഈ വശത്തും. അത് കണക്ക് തന്നെ കുറച്ച് മുടി, അപ്പോൾ ഒരു ഭംഗിയാണത്. ബാക്കി എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡ് എടുത്ത് ഒരു ബണ്ണിടാം, കുഞ്ഞി ബണ്ണ്. ഇങ്ങനത്തെ കുഞ്ഞി ബണ്ണ് അല്ലെങ്കിൽ നമുക്ക് റബ്ബർ കിട്ടില്ലേ, അതിട്ടാലും മതി. അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ബണ്ണ് ഞാൻ നല്ല ടൈറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ഇത്ര ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ബണ്ണിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ ബണ്ണ് ഇങ്ങനെ കെട്ടിയില്ലേ, അതിൻ്റെ മധ്യത്തായിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ മുടി ഒന്ന് ഇങ്ങനെ ഒന്ന് എടുത്തു കൊടുക്കുക. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ, ഇങ്ങനെ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒന്ന് പിരിച്ച് തന്നെ എടുത്ത് കണക്ക് കിടക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയും ചെയ്യാം. സെയിം അടുത്ത കുറച്ച് സെക്ഷൻ ഇത്രയെങ്കിലും എടുക്കുക. എന്നിട്ട് വണ്ണിടുക. നമ്മൾ ലെങ്ത് അനുസരിച്ച്, മുടിയുടെ ലെങ്ത്, ഞാൻ മുടി ഇപ്പോൾ വെട്ടി ആണ്, ലെങ്ത് ഇത്രയേ ഉള്ളൂ. ഞാൻ നല്ലപോലെ ഷോർട്ടാക്കി മുടി. അപ്പം ലെങ്ത് അനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയിൽ, ഒരു പ്രത്യേക ഭംഗിയിൽ കിടക്കും. അപ്പോൾ നീളമൊക്കെ ഒരുപാടുള്ള മുടിയാണെങ്കിൽ കുറച്ചുകൂടെ ബണ്ണൊക്കെ വേണ്ടി വരും. എന്നിട്ട് നമ്മളിതൊന്ന് വലിച്ചു കൊടുക്കുക, നല്ലപോലെ ഒന്ന് വലിച്ചു കൊടുക്കണേ. ഇങ്ങനെ വലിച്ച് കുറച്ചൊന്ന് ഉള്ളതായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിച്ചു കൊടുക്കണം. എൻ്റെ മുടി ഇപ്പോൾ ലെയർ വിട്ടിട്ടേക്കുന്നതുകൊണ്ട് കുറച്ച് കുഞ്ഞു മുടിയൊക്കെ ഇനി വെളിയിൽ ചാടിയിട്ടുണ്ട്. അത് സാരമല്ല, കുറച്ചൊരു മെസ്സി ലുക്കും ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഹെയർ സ്റ്റൈല്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. നമ്മളിവിടെ കുറച്ചുകൂടെയൊക്കെ പൊക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം എനിക്ക് കുറച്ചൊന്ന് വലിച്ചിങ്ങനെ കൊടുത്താൽ ഒന്ന് ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വരും മുടി. ഉണ്ടോ, ഇനി ഞാൻ മാലയൊന്നും കാര്യമായിട്ട് ഇടുന്നില്ല, നല്ല കാര്യമായിട്ട് തന്നെ ഒരു ഇയറിങ് ഇടുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഇയറിങ് ഇടുമ്പോൾ പിന്നെ മാലയുടെ ഒരു ആവശ്യം വരുന്നില്ല. നല്ല സിൽവർ ഇയറിങ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ നല്ലപോലെ ചേർന്ന് പോകും. അപ്പോൾ അത്രേ ഉള്ളൂ മേക്കപ്പ്. വേറെ കാര്യമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. നമുക്കെപ്പോഴും എനിക്കെപ്പോഴും പൊതുവേ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മേക്കപ്പ് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇത് കുറച്ചൊരു ഗ്ലോയി ആയിട്ടുള്ള മേക്കപ്പാണ്, നല്ല ഗ്ലോയി ആയിട്ടുള്ള മേക്കപ്പ് തന്നെയാണ്.
അപ്പം ഇത്രയുള്ള മേക്കപ്പ് നല്ല ഗ്ലോയി ആയിട്ടുള്ള ഒരു മേക്കപ്പ് നമുക്ക് ഈവനിങ്ങിന് ഒരു മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പം കുറച്ചൊരു ഗ്ലോയി ആയിട്ടൊക്കെ ഉള്ളൊരു മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഇതെന്തായാലും ചെയ്തു നോക്കൂ. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് പറയുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. കമൻസൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ കമൻസ് ഒക്കെ ചെയ്യുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.